സിപിഎമ്മിന്റെ പല നിലപാടുകളോടും പ്രതിപക്ഷത്തെക്കാൾ വിയോജിപ്പ് സിപിഐക്കാണ്. എൽഡിഎഫിലെ മുഖ്യ ഘടകകക്ഷിയായ സിപിഐ ലോകായുക്ത വിഷയത്തിലും ഇപ്പോൾ സിൽവർ ലൈനിലും സിപിഎമ്മിനെതിരെ നിലപാടെടുക്കുന്നത് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുമ്പോഴാണ്. സിപിഎമ്മിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് സിപിഐ പ്രസിദ്ധീകരണമായ നവയുഗം. ആരും കാണാൻ സാധ്യതയില്ലാത്ത ഉടുപ്പിനടിയിലെ പൂണൂല് ഉപേക്ഷിച്ച ഇഎംഎസ്, പേരിനൊപ്പമുള്ള നമ്പൂതിരിപ്പാട് ഉപേക്ഷിക്കാത്തത് എന്ത് വിപ്ലവമാണ് എന്ന ചോദ്യം എതിരാളികൾ പലതവണ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇഎംഎസിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് നവയുഗം മുന്നോട്ട് വയ്ക്കുന്നത്. 1967 സിപിഐ മന്ത്രിമാർക്കെതിരെ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചന നടത്തിയതും നേതൃത്വം കൊടുത്തതും മുഖ്യമന്ത്രിയായിരുന്ന ഇഎംഎസ് നമ്പൂതിരിപ്പാടായിരുന്നു എന്നാണ് നവയുഗത്തിന്റെ കണ്ടെത്തൽ. വർഷങ്ങൾക്ക് മുൻപ് തങ്ങളെ മുറിപ്പെടുത്തിയ സംഭവങ്ങൾ എണ്ണിപ്പറഞ്ഞ് തിരിച്ചടിക്കുകയാണ് സിപിഐ. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചകനാണെന്ന ആരോപണത്തോട് സിപിഎം എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് പരിപാടികൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ആചാര്യനെ രാഷ്ട്രീയ വഞ്ചകനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പേരും ചെങ്കൊടിയും ഉപേക്ഷിക്കേണ്ടിയിരുന്ന പാർട്ടിയായിരുന്നു സിപിഐ എന്ന് ചിന്താവാരികയിൽ നേരത്തെ വന്ന വിമർശനത്തിന് മറുപടിയായി കഴിഞ്ഞലക്കം നവയുഗം സിപിഎമ്മിനെ കടന്നാക്രമിച്ചിരുന്നു. ഇതിന്റെ ബാക്കിയായിട്ടാണ് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവർ എന്ന പുതിയ ലേഖനം. പുതിയ ലക്കത്തിൽ അങ്ങേയറ്റം അക്രമ സ്വഭാവമുള്ള ഭാഷയും വിവരങ്ങളുമാണ് ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിപിഐ നേതാക്കളെയും അവരുടെ നയങ്ങളെയും അതിരൂക്ഷമായി വിമർശിക്കുന്നതിൽ പ്രത്യേക ആനന്ദം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഇഎംഎസ്. മുൻ മുഖ്യമന്ത്രിയും സിപിഐ നേതാവുമായിരുന്ന സി അച്യുതമേനോനോട് കടുത്ത പകയോടെ ഇഎംഎസ് പെരുമാറിയത് സിപിഐക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്യുതമേനോൻ അന്തരിച്ച ദിവസം ദേശാഭിമാനിയിൽ ഇഎംഎസ് എഴുതിയ അനുശോചന കുറിപ്പിൽ പോലും മേനോനെ അധിക്ഷേപിച്ചു എന്ന് സിപിഐ നേതാക്കൾ പരാതിപ്പെട്ടിരുന്നു. രണ്ട് പാർട്ടികളും ഒരു മുന്നണിയിൽ തുടരുമ്പോഴും ഒട്ടും മാനസിക ഐക്യമില്ലാതെ പോരുകോഴികളെപ്പോലെ ഒരു കൂട്ടിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. എം എൻ ഗോവിന്ദൻ നായർക്കും ടി വി തോമസിനുമെതിരെ വന്ന അഴിമതി ആരോപണങ്ങൾ പരാമർശിച്ചാണ് ലേഖനത്തിൽ ഇഎംഎസിനും സിപിഎമ്മിനുമെതിരായ ആക്രമണം. ദീർഘകാലം കൂടെ പ്രവർത്തിച്ച സ്വന്തം സഖാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഇഎംഎസിനെ നയിച്ച ചേതോ വികാരം സിപിഐ എന്ന പാർട്ടിയെ തച്ചു തകർക്കുന്നതിനായിരുന്നു എന്നാണ് കാനം ഉൾപ്പെടെയുള്ള നേതൃത്വം ഇപ്പോഴും വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അനാദൃശ്യമായ ഭരണ വൈദഗ്ധ്യം പ്രകടിപ്പിച്ച അച്യുതമേനോൻ തന്നെയാണ് ജനമനസ്സിൽ കേരളം കണ്ട ഏറ്റവും സമർത്ഥനായ മുഖ്യമന്ത്രി എന്ന വിശേഷണം ഇഎംഎസിനെയും സിപിഎമ്മിനെയും എന്നും അലട്ടിയിരുന്നു, ഒപ്പം അസ്വസ്ഥരുമാക്കിയിരുന്നു. ഏത് വിധേനയും അച്യുതമേനോനെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാനാണ് സിപിഎം ഇപ്പോഴും ശ്രമിക്കുന്നത്. സിപിഐക്കെതിരെ ഒരു വിമർശനവും ഉന്നയിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചവരും കോൺഗ്രസിന്റെ വാലായി നടന്നവരുമല്ലേ എന്ന് സിപിഎമ്മുകാർ ചോദിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ പേരിൽ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ ദേശീയ അടിസ്ഥാനത്തിൽ ശക്തമായി പ്രതികരിച്ചതും തങ്ങളാണ് എന്ന് സിപിഐ അവകാശപ്പെടുന്നുണ്ട്. രാജൻ കേസിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി അച്യുതമേനോനെ അധിക്ഷേപിക്കുന്ന സിപിഎം എന്തുകൊണ്ടാണ് മാവോയിസ്റ്റ് വേട്ട നടത്തി ഒരു സ്ത്രീ ഉൾപ്പെടെ 9 പേരെ നിർദ്ദയം വെടിവെച്ചു കൊന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ച് മിണ്ടാത്തതെന്ന് നവയുഗത്തിന്റെ ചോദ്യം. ഈ ചോദ്യത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. UAPA എന്ന കിരാത നിയമത്തിനെതിരെ ധാരാളം അധരവ്യായാമം നടത്തിയവരാണ് സിപിഎം. ഈ നിയമം ഉപയോഗിച്ച് ഇല്ലാത്ത കുറ്റം ചുമത്തി അലനെയും താഹയെയും ജയിലിലടച്ചെന്ന് കോടതി തന്നെ കണ്ടെത്തിയിരുന്നു. സിപിഎം എന്തു ചെയ്താലും അവർക്ക് സ്വന്തം ന്യായങ്ങളുണ്ടാകും. ജനസംഘം, സ്വതന്ത്ര പാർട്ടി, കേരള കോൺഗ്രസ് എന്നിവയെ കൂട്ടുപിടിച്ച് അടവ് നയം എന്ന പേരിൽ മത്സരിച്ച് അധികാരത്തിൽ കയറിയവരാണ് സിപിഎം. പിളർപ്പ് ഒരു ദുരന്തമായിരുന്നു. 1965 ഇടതുപക്ഷ സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ജനം അത് ആഗ്രഹിച്ചിരുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ചരിത്രം മുന്നോട്ടാണ് പോവുക, പിന്നോട്ടല്ല എന്ന് ചിന്തയെയും സിപിഎമ്മിനെയും ഓർമ്മിപ്പിച്ചാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്.